എന്താ ആര് പൊന്നെ അതൊക്കെ ആരത് കുതിര ആന മായാവിയൊക്കെ നിൽക്കണ്ടോ ആരത് ഹലോ ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു ഫാമിലി, ലവിംഗ് ഫാമിലി. അപ്പൊ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ സബൈൻ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിനി നമ്മളിപ്പോ ഏകദേശം ഉച്ച ആ ടൈമിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ സബൈനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ തൊട്ട് ഹോസ്പിറ്റലിൽ എത്തണ വരെയുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടാ. അതെ, നമ്മ സാറായിട്ടുള്ള വേണ്ടയുടെ ഒക്കെ ആൻസർ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യാ. ഇന്ന് നമ്മുടെ വൈകിട്ട് ഇറങ്ങുന്ന ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇവിടെ നിന്നിട്ട് ഹോസ്പിറ്റൽ വരെയുള്ള. അപ്പൊ കുറെ പേര് റൂട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. റൂട്ടൊക്കെ നമ്മള് നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസി സ്റ്റോറി ചെയ്തതില് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മള്. അന്ന് അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല, എങ്കിലും നമ്മളാ ഒരു റൂട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുറെ പേര് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മള് പോരുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ചാലക്കുടി അങ്കമാലി ഒക്കെയാണ് കേട്ടാ. ചാലക്കുടി അങ്കമാലി, പിന്നെന്താ പെരുമ്പാവൂര്, കാലടി, അങ്ങനെ 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 കയറി പോണതാണ്. അപ്പൊ എന്തായാലും പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഇത് ഇവിടത്തെ ഈ റോട്ടിൽ വരുമ്പോഴത്തെ പ്രത്യേകത സംഭവം. ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് നല്ല റോഡ്, പക്ഷെ അതുപോലെ തന്നെ അപകടങ്ങളുണ്ടാകും. കാരണം അമ്മാതിരി സ്പീഡ് ആയിരിക്കും വണ്ടികൾ വരുന്നുണ്ടാവുക. ഭയങ്കര സ്പീഡ് ആയിരിക്കും എല്ലാ വണ്ടികളും. നിങ്ങള് ഇങ്ങനെ നേരെ ഇങ്ങനെ കെടുക്കുന്ന റോഡുകൾ നല്ല റോഡ്. റൂട്ട് പറയുകയാണെങ്കിൽ റോഡ് എന്ന് പറഞ്ഞാല് സൂപ്പർ റോഡാണ്, ഒന്നും പറയാനില്ല. അടിപൊളി റോഡ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ട്. അതുപോലെ തന്നെ ട്രാഫിക് ഉള്ളതാണ്, ട്രാഫിക് ഉള്ളതാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ബ്ലോക്ക് ആയി എടുക്കുന്നുള്ളു. റോഡ് ഫ്രീ ആകുമ്പോ ഭയങ്കര ആർക്കായാലും സ്പീഡിൽ പോകാൻ തോന്നും. എത്ര പേർക്ക് പോകണമെങ്കിലും റോഡ് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കാൻ ബാലൻസ് ഇല്ലാണ്ട് പോണ പോലെയാണ്. ഇപ്പൊ അതാണ്. അപ്പൊ നമ്മള് കുറെ ഇങ്ങനെ യാത്ര ചെയ്ത് അങ്കമാലി എത്തി. അങ്കമാലി എത്തിയപ്പോ നമ്മൾ അമ്മദുട്ടിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നിർത്തിയിരിക്കുന്നു. ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നു, ചോറ് മമ്മ കൊടുത്തോണ്ടിരിക്കുന്നു അല്ലേ. ഒരു കഞ്ഞി ഒക്കെ കുടിച്ചിട്ടാട്ടോ ഞങ്ങള് പോന്നത് വീട്ടിൽ നിന്ന്. അപ്പൊ അത്ര നേരം ആയിട്ടുണ്ടായിരുന്നുള്ളോ. ഇനിയിപ്പോ ഫുഡൊക്കെ അതെ, ഇപ്പൊ മമ്മ തിന്നോണ്ടിരിക്കുന്നു. അതെ, ഇപ്പൊ റോട്ടിലാണെങ്കിൽ നല്ല തിരക്കൊക്കെ ആയിട്ടാ, പഴയ പോലെ തന്നെയായി, നല്ല തിരക്കായി. ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞപ്പോ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. അതെ, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ അവിടെ ഒതുക്കിട്ടിട്ട് മോനും ഭക്ഷണം കൊടുത്തോണ്ടിരിക്കും. അപ്പൊ നമ്മൾ അമൃതുട്ടന്റെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. നമ്മളതേ വീണ്ടും ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയാണ്, ഇനി ബ്ലോക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ. അതെ, നമുക്ക് കാലടി പെരുമ്പാവൂരൊക്കെയാണ് മെയിൻ ബ്ലോക്ക് സ്ഥലങ്ങള്. അപ്പൊ അവിടെയൊക്കെ ബ്ലോക്ക് കിട്ടുമോ എന്താ അത്യാവശ്യം. ഇപ്പോഴത്തെ നല്ല അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് റോട്ടില്, അത്യാവശ്യം തിരക്കുണ്ട്. ഇനി എന്താവും അറിയില്ല. അപ്പൊ എന്തായാലും നമുക്കിനി വഴിയെ പോയിട്ട് വഴിയെ കാണാം. അപ്പൊ ഈ നമ്മള് പോയി പോയി എത്തുന്നത് കാലടിയിലേക്കാണ്. കാലടി ശ്രീ ശങ്കരാചാര്യ എന്താ സാൻസ്ക്രിറ്റ് കോളേജ് ഉണ്ട്. നമ്മളുടെ ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിവിടെയാണ് കാലടി, നമ്മൾ എത്തിക്കൊണ്ടിരിക്കണുള്ളൂ. ഇതാണ് ശ്രീ ശങ്കരാചാര്യരുടെ എന്താണ് മണ്ഡപോ, അങ്ങനെ എന്താ സംഭവമാണ്. ശ്രീ ശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് കോളേജ് ഇവിടെയാണ് കേട്ടോ. നമ്മളെ രജിത് സാർ ഉണ്ടല്ലോ, ബിഗ് ബോസില് ഉണ്ടായിരുന്ന രജിത് സാർ പഠിപ്പിക്കുന്ന കോളേജ് ഇതാണ് കേട്ടോ. സംസ്കൃത സർവകലാശാല. വേറൊരു കാര്യം കേട്ടോ, ശനിയാഴ്ച ഞായറാഴ്ച വരുന്നവരോട് പ്രത്യേക ശ്രദ്ധിക്കും. ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാല് ചിലപ്പോ ഒരു എങ്ങനെ പോയാലും ഒരു മണിക്കൂറൊക്കെ ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ പോണെന്ന് ഇപ്പൊ സിഗ്നലിലൊക്കെ ഞങ്ങള് ഒരു അരമണിക്കൂർ മേലൊക്കെ കിടന്നിട്ടുണ്ട്. ചില ടൈമിൽ ശനി ഞാറൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. ഈ കാലടി പെരുമ്പാവൂരൊക്കെ ഒന്ന് കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഞങ്ങൾ അന്ന് സിസി ചേച്ചി ആയിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നല്ലോ, 55 വയസ്സിലെ 3 ഉണ്ണികളായ ആ ചേച്ചിയായിട്ടുള്ള വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ട് നല്ല ബ്ലോക്കാണ് കിട്ടിയത്. ശനിയാഴ്ച ആയിരുന്നു. അതെ,
നമ്മുടെ ചേട്ടനും ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അവര് പറയലുണ്ട് കേട്ടോ, ശനിയാഴ്ച ഒക്കെ വന്നാൽ നല്ല ബ്ലോക്കാണ്. അത് അന്നൊക്കെ മനസ്സിലായി ശരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ഡെലിവറി ടൈമിലോ ആയ ട്രീറ്റ്മെന്റ് ടൈമിലോ ഒക്കെ ഇങ്ങനെ വരുമ്പോ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ ബ്ലോക്ക് എന്ന് പറയാൻ ഓർമ്മയിലൊന്നും അങ്ങനെ അത്ര ബ്ലോക്ക് കിട്ടിയിട്ടില്ല അല്ലേ ഏട്ടാ. പക്ഷെ ഇന്നാള് വന്നപ്പോ ശരിക്കും നല്ല ബ്ലോക്ക് കിട്ടി. കാലടിയിൽ നിന്ന് ആ സിഗ്നൽ കഴിഞ്ഞ് കേറി വരുമ്പോ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്നു പെരിയാർ നദിയാണ് താഴെ കൂടെ ഒഴുകുന്നത്. പക്ഷെ എനിക്ക് ഇപ്പൊ അവിടത്തെ ബ്ലോക്കാണ് കേട്ടോ കാണുന്നത്. ഇപ്പോഴും ചെറിയ ചെറിയ ബ്ലോക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട്, നല്ല എൻഡ് വരെ ബ്ലോക്ക് കാണുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടി പറയണ്ട്, പാലത്തുമ്മൽ ഇങ്ങനെ വണ്ടി നമ്മളവിടെ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുമ്പോ ചെറിയൊരു ജെർക്കിംഗ് ഉണ്ടാവും. ഞാൻ രണ്ടു പ്രാവശ്യം പേടിച്ചിട്ടുള്ളതാണ്, ആരും പേടിക്കണ്ട, പാലം വീഴില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ ആയിരുന്നു നമ്മള് ഒരു ഷൂട്ടിംഗ് സെറ്റ് ഒക്കെ പൊളിച്ചൊരു സംഭവം ഉണ്ടായിരുന്നത്, അത് ഇവിടെ ആയിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്തായാലും അവിടെ വരെ എത്താനാണ് പാട്. അതൊക്കെ പൊളിഞ്ഞു പോയില്ലേ? അല്ല, ഷൂട്ടിംഗ് സെറ്റ് ഇല്ല, സെറ്റ് ഇട്ടിരുന്ന സ്ഥലം. ഫ്ലൈറ്റ് വരണേക്ക് അവിടെ നിന്നൊരു ഫ്ലൈറ്റ് വരുന്ന കാണുന്നുണ്ടോ കണ്ടോ. ഇവിടുത്തെ വേറൊരു സംഭവം അതാണ് കേട്ടോ, ഇത്ര അടുത്ത് കൂടെ നമുക്ക് നമ്മുടെ നെടുമ്പാശ്ശേരിയിലേക്ക് ലാൻഡ് ചെയ്യാൻ പോണ ഫ്ലൈറ്റ് ആണ് പോണത്. നല്ല ഭംഗിണ്ടല്ലേ ആകാശൊക്കെ കാണാൻ വേണ്ടി നമ്മള് വരച്ചു പറഞ്ഞു നോക്കി. നമ്മളിങ്ങനെ ഇങ്ങനെ പതുക്കെ 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 പോയി 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 പോണല്ലേ. ഇവിടെ എഴുതിട്ടാ കാലടി പുതിയ പാലം നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തില്. അപ്പൊ ചേട്ടൻ പറഞ്ഞാലും ചെറിയ കാര്യം തോന്നുന്നുണ്ട്. ജർക്കിംഗ് ചേട്ടൻ പറയാറുണ്ട് എപ്പോഴും. ജർക്കിംഗ് വെള്ളത്തിൽ അടിയില് വെള്ളമില്ല. ഫ്ലൈറ്റ് വരുട്ടപ്പോ ഇവിടെ എത്തുമ്പോഴാണ് കേട്ടോ, ഇതിലേ വരുമ്പോഴാണ് ഫ്ലൈറ്റ്. നല്ല താഴ്ചയിൽ കാണാം കേട്ടോ നമുക്ക്. ഇവിടെ തൊട്ടടുത്ത നമ്മളുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് തൊട്ടടുത്താണ്. അപ്പൊ ലാൻഡ് ചെയ്യാൻ പോകുമ്പോ അത്രേ താന്ന് പോകുന്നുണ്ട്, ഇതിലേ പോവും. ഞങ്ങളിപ്പോ ഇവിടുത്തെ റോഡിന്റെ കണ്ടീഷൻ നോക്കി, ഇതാണ് ഈ ബ്രിഡ്ജിന്റെ മേലത്തെ ഒരു അവസ്ഥ. ഇതാണ് നമ്മളുടെ ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മളന്ന് പറഞ്ഞ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ഷൂട്ടിംഗ് സെറ്റ് ഇട്ടിട്ട് പൊളിച്ചു നിന്നാള് ഭയങ്കര വിവാദമൊക്കെ ആയിട്ട്. ആ ഒരു സംഭവം ഇവിടെ ആയിരുന്നു ഷൂട്ടിംഗ് സെറ്റ് ഇട്ടിരുന്നത്. ഇതാണ് നമ്മൾ വന്ന പാലം. ആൾക്കാരൊക്കെ വണ്ടി കിട്ടി ഇറങ്ങി പോയി തുടങ്ങി. ചേട്ടന്മാര് ഭയങ്കര ബ്ലോക്കായി, നമ്മുടെ സൈഡിലത്തെ ബ്ലോക്ക് മാറി പോയി. അതെ ഈ പാലം ഇത്ര പെട്ടെന്ന് കേറിയിറങ്ങാൻ പറ്റിയത് ഒരു ഭയങ്കര ഭാഗ്യം കേട്ടോ. ഭയങ്കര ഭാഗ്യം വെച്ചാൽ ഭയങ്കര ഭാഗ്യാണ് സത്യം. ഇത്ര ടൈമിലൊന്നും കയറി ഇറങ്ങാറില്ല സാധാരണ രീതിയിൽ. വണ്ടികളൊന്നും കാണിച്ചിട്ട് ഈ സൈഡിൽ കിടക്കുന്നത്, ഒരു സൈഡ് മാത്രം ഫുള്ള് ബ്ലോക്ക് ഇപ്പോഴും, ഒരു സൈഡ് മാത്രം നമ്മൾ പോണ സൈഡാണ് ഫ്രീ ആയി കിടക്കണേ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം, അല്ലെങ്കിൽ നമ്മൾ എന്നും ബ്ലോക്ക് ഇണ്. അപ്പുറത്തെ സൈഡ് എവിടെ നിന്നിട്ട് തുടങ്ങിയ ബ്ലോക്കാ നോക്കിയ എല്ലാവരും. അതാണ് പാലം കയറുമ്പോ തുടങ്ങിയിട്ട് അപ്പുറ സൈഡ് ബ്ലോക്ക് ആട്ടാ. അപ്പൊ ഇപ്പൊ നോക്കിയ, ഇപ്പോഴും നോക്കിയേ, ഇപ്പോഴും ഇത്രേ വണ്ടികൾ ഇപ്പോഴും കിടക്കണ്ട. അതാണ് ഞാൻ പറയുന്നത്, നമ്മള് ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമ്മളെ സമയത്തിന് തിരി നേരത്തെ ഇറങ്ങണം. ഒരു രണ്ടു മണിക്കൂർ മുമ്പ് ഇങ്ങനെ ഇറങ്ങിയാലോ നമ്മൾ വിചാരിച്ച സമയത്ത് എത്തുള്ളൂ. തിരിച്ചു പോകുമ്പോ പിന്നെ കുറച്ച് നേരം വൈകിയാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ എത്താൻ കറക്റ്റ് തിരിങ്ങൂടി നേരത്തെ നമ്മൾ വിചാരിച്ചേക്കാൾ രണ്ടു മണിക്കൂർ മുമ്പെങ്കിലും ഇറങ്ങിയാലേ നടക്കുള്ളൂ. ഇത് ഇന്നത്തെ ദിവസമായിട്ട് പോലും ഇങ്ങനെ കേട്ടോ, ശനി ഞായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കണം. നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത തിരക്കാ. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ പോകുന്ന റൂട്ടിലൊക്കെ തിരക്കുണ്ടാവാറുണ്ട്, ഫുള്ള് ബ്ലോക്ക് ആയിട്ട് കിടക്കാറുണ്ട്. അപ്പൊ അങ്ങനെ, അപ്പൊ അതൊരു എല്ലാരും വളരെയധികം ശ്രദ്ധിക്കണം. പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന ഇനി നമ്മൾക്ക് അടുത്തൊരു സിഗ്നൽ എന്ന് പറഞ്ഞാ ഇതാണ് കേട്ടോ, ആ പെരുമ്പാവൂര്. അവിടെയും കടന്നു പോകുന്നുല്ലേ നമ്മള് സിഗ്നൽ എത്തണല്ലോ.
അടുത്തത് ഇതാണ് ഇത്തിരി കൂടി പ്രശ്നമുള്ള വേറൊരു സാധനം. ഇത് രണ്ടും കേട്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട, നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ. ഇവിടെ ഇന്നൊന്നും ഇതൊന്നും ഇതൊന്നും നല്ല തിരക്ക് കൊടുത്ത തിരക്ക് രക്ഷയില്ലാത്ത തിരക്കുകൾ വരും. മൂന്നാറിലേക്ക് ഇതാ അവിടുന്ന് ലെഫ്റ്റ് ആണ് കേട്ടോ പോണ്ടേ മൂന്നാർ കോട്ടയം. ഹായ് പഞ്ഞി അണ്ണ, ഹായ് പഞ്ഞി, പഞ്ഞി പഞ്ഞി പഞ്ഞിടി, ഹായ് പഞ്ഞി ഫ്ലൈങ് ഇഷ്യത്തെ ഇവിടെ പാട്ട് പാടിയേ അമരമോൻ, അമരമോനോട് പാട്ട് പാടിയേ അമ്മക്കിട്ട് പാട്ട് പാടി തന്നെ പൊന്ന്. അവിടെ അമൃതത്തിന്റെ ബോറടി മാറ്റാൻ ടോയ് കയ്യിലുണ്ട് കേട്ടാ. കാച്ചൂത്തെ എങ്ങനെ കാച്ചാൻ കാച്ചത് എങ്ങനെ കാണിച്ചെന്ന് അമ്മക്ക് എങ്ങനെ കാച്ചാടി നമ്മൾക്ക് നമ്മുടെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യുമ്പോ അതിലൊക്കെ ഇങ്ങനെ ആനേനൊക്കെ വലിയ വലിയ വീടുകളൊക്കെ വെക്കണ കാണാറില്ലേ, അതുപോലത്തെ സംഭവമാണ് കേട്ടോ. അതെ, ഡിസൈനേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് നാച്ചുറൽ ഗാർഡൻസ് കണ്ടോ, ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. നിർത്തോ, എന്താ ഇവിടെ സ്ഥലം കേട്ടോ, നമ്മുടെ ഹോസ്പിറ്റലിൽ പോണ റൂട്ട് തന്നെയാ കേട്ടോ. ശരിക്കും റോഡ് സൈഡിൽ കാണാം. ലുട്ടാക്കി മായാവി ഒക്കെ നിൽക്കണ്ടോ. എവിടെ അമൃതട്ടന്റെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എന്നാ നിൽക്കുക. അതുപോലെ അയ്യൂലേ ലുട്ടാപ്പി എന്നാ നിൽക്കണേ, ലുട്ടാപ്പി നിക്കണ. എന്താ ആര് പൊന്നെ അതൊക്കെ, ആരത്, കുതിര, ആന, കിളി, മുയലച്ചൻ, പിന്നെ ആരൊക്കെയുള്ളേ, ആ അമര പൊന്നു ഇടയാള് നോക്കിക്കണൊക്കെ. മീനി മീനിണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റാച്യൂസ് ആണ്, ഇവരെ നമ്പറൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. കേൾ ഗ്രാസ് വില്പനക്കിനൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ടോ. ഈ വലിയൊരാന ആനക്കിട്ടി എന്റെ മോനെ ഇത് സ്റ്റാഫിനൊക്കെ. ആന അതത് അതത് ആന ആര് വന്നത്, ആന ഇതാണ് കേട്ടോ അവരുടെ നമ്പർ, സ്റ്റാച്യൂസ് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട്. ഇത് ഗാർഡൻ സെറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. ശരിക്കും ഗാർഡനിലേക്കുള്ള സ്റ്റാച്യൂസും സംഭവങ്ങളും ഒക്കെയാണ്, അടിപൊളിയാണ് കേട്ടോ. ശരിക്കും അതിന്റെ അകത്തേക്ക് നല്ല അടിപൊളി സംഭവങ്ങൾ ഉണ്ട്. നമ്മളിപ്പോ അങ്ങോട്ട് ഇറങ്ങിയില്ല, അതെ നല്ല വെയിലാണ്, അതുകൊണ്ടാണ് കേട്ടാ. നമുക്ക് നോക്കാം, പറ്റുകയാണെങ്കിൽ നമുക്ക് അതൊരു വീഡിയോ ചെയ്യാം. നമ്മളെ ആദ്യമൊക്കെ ഇതിലെ വരുമ്പോ ഉണ്ണി ചെറുതായിരിക്കുമ്പോഴായാലും ഇതിനു മുന്നത്തെ ക്യൂ എന്റേക്ക് ഒക്കെ സാറായിട്ടുള്ള ക്യൂ എന്റേക്ക് വരുമ്പോ അമൃതട്ടൻ ചെറുതാണ്. അപ്പൊ ഇങ്ങനെ അമ്മേരെ മടിയിലൊക്കെ കിടന്ന് ഉറങ്ങണ സമയമാണ്, ഇങ്ങനെ ഇരുന്ന് കാണാനൊന്നും ഇല്ല. ഇപ്പൊ കാർട്ടൂണൊക്കെ നന്നായിട്ട് കാണണമായിരുന്നു. ലുട്ടാപ്പി, മായാവി, ആന അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അറിയാം നന്നായിട്ട്. അപ്പൊ അത് കാരണം അതെ, അത് കാരണം ഇപ്പതേ ഇരുന്ന് ചോദിക്കണ എന്താ എന്താ ആരാ ആരാ ചോദിക്കണ. പൊന്നോ മുപ്പരായിരത്തി വിട്ടിട്ടില്ല കണ്ടായിരിക്കണ. ലുട്ടാപ്പിനെ കണ്ട എന്റെ മോൻ, ആ ഏറ്റോ മായാവിനെ കണ്ട എടേ
എവിടെ അമ്മ കാച്ചെന്നില്ലേ മോന്? ലുട്ടാപ്പി കണ്ടു, ആന കണ്ടു, മായാവി കണ്ടു, മീമി കണ്ടു. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഉണ്ണികളൊക്കെ ഉള്ളവർക്ക് നല്ല രസമായിരിക്കും, പിള്ളേർക്ക് ഇങ്ങനെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടായിരിക്കും. അപ്പൊ അതാ നമ്മള് നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പേഴക്കപ്പിള്ളിയിൽ എത്തിയിട്ടുണ്ട് നമ്മള്. ഇതാ ഹോസ്പിറ്റലിന്റെ എൻട്രൻസ് ആണ് കാണുന്നത് കേട്ടോ, സബൈൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. നമ്മളിതാ ലെഫ്റ്റ് കട്ട് ചെയ്തതാണ് ഇന്ന്, അപ്പുറത്താണ് ഔട്ട് വരുന്നത്. അതെ, പാർക്കിംഗ് കിട്ടാനൊന്നും ചാൻസ് ഇല്ല, അത്ര തിരക്കുണ്ട് ഹോസ്പിറ്റലില്. പാർക്കിംഗ് ഒക്കെ ലോക്കാണ്, സ്ഥലമുണ്ടോ? നമ്മുടെ ചേട്ടന്താ ബേഗും ട്രൈപോർഡും സംഭവങ്ങളൊക്കെ ആയിട്ട് നടന്നു വരുന്നതാണ് കേട്ടോ. ആ കാണുന്നത് വരുന്നു. കാറിപ്പോ അവിടെയാ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇതാ കാണുന്നൊക്കെ റൂംസ് ആണ് കേട്ടോ, കണ്ടോ? അതൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാൻ എന്തായാലും. ഇപ്പൊ അവിടെ എന്തോ ഡെക്കറേഷൻ ഒക്കെ നടക്കുന്നുണ്ട് സംഭവം. അത് ബ്രൈറ്റ് ടു ബി എന്തോ ഉണ്ട് ഇതാ ചേട്ടൻ ക്ലോസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ നമ്മളിത് സബൈൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ നമ്മള് റൂമിലിടുമ്പോ. ഇനിയിപ്പോ നമ്മുടെ വീട് ഇന്നത്തെ വീട് ഇത്ര തന്നെയുള്ളൂ. ഇനിയിപ്പോ നല്ല ക്ഷീണായി, യാത്ര കഴിഞ്ഞിട്ട് എത്തിയപ്പോ ക്ഷീണായി. പിന്നെ നമ്മള് കൊറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് വരുന്നവർ പ്രത്യേകിച്ച് റൂംസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ. അപ്പൊ ഹോസ്പിറ്റലിലല്ല, പുറത്തുള്ള നമ്മളിപ്പോ ഇവിടെ വന്നപ്പോ നമ്മൾ അറിയുന്ന ചേച്ചി ഒക്കെ കണ്ടിട്ട് ആ ചേച്ചി പറയാറുണ്ടാവും ഞങ്ങൾ വിചാരിച്ചു നിങ്ങളിപ്പോ വീഡിയോ ഒന്നും ഇടാറില്ല, നോട്ടിഫിക്കേഷൻ ഒന്നും എത്തുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ എത്താത്തവരുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഓളും കൊടുക്കുക. എന്നാലേ നമ്മൾ എപ്പോ വീഡിയോ ഇട്ടാലും നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. അപ്പൊ നമുക്ക് നാളെ കാണാം.